നെഹെമ്യാവ് ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. നെഹെമ്യാവ് ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഹഗല്യാവിന്റെ മകനായ നെഹെമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിലിരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിനു അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ, സ്വർഗത്തിലെ ദൈവമായി യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദേയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്കു വേണ്ടി രാവും പകൽ നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിന്തിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞു എന്റെ കൽപ്പനകളെ പ്രമാണിച്ചു അവയെ അനുസരിച്ച് നടന്നാൽ, നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറിതുവരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമസ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിനു പാനപാത്രവാഹകനായിരുന്നു. നെഹെമ്യാവ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നെഹെമ്യാവ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അർത്ഥശേഷ രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്തു അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവള്ളമുണ്ടായി, അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനു ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങിവരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ നിയായപ്പാൻ രാജാവിന് സമ്മതമായി. ഞാൻ ഒരു അവധിയും പറഞ്ഞു. രാജാവിന് തിരുവള്ളമുണ്ടായി. ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരെഴുത്ത് നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ നദിക്കക്കരയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്ന് രാജാവിന്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരസേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു. ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവ് ഇത് കേട്ടപ്പോൾ, ഇസ്രയേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഞാൻ യെരുശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരെയും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരുശലേമിൽ ചെയ്യുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു.
ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രി താഴ്വര വാതിൽ വഴിയായി പെരുമ്പാമ്പുറവെങ്കിലും കുപ്പവാതിൽക്കലും ചെന്ന് യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞുകിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ ഉറവുവാതിൽക്കലേക്കും രാജാവിന്റെ കുളത്തിങ്കിലേക്കും. നെഹെമ്യാവ് 3:1-3 നെഹെമ്യാവ് 3:1-3 അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റു ആട്ടിൻവാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ കഥകളും വെച്ചു. ഹമേയ ഗോപുരം വരെയും ഹനനയ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ ഹസനായക്കാർ പണിതു. അവർ അതിന്റെ പടികൾ വെച്ചു. കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരോമോത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെഷേസബേലിന്റെ മകനായ ബെരോഖ്യാവിന്റെ മകൻ മെഷുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനിയുടെ മകൻ സാദോക് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവിയർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ വാതിൽ പാസേയയുടെ മകനായ യോയാദയും വെസോദിയാവിന്റെ മകനായ മെഷുല്ലാമും അറ്റകുറ്റം തീർത്തു. അവർ അതിന്റെ പടികൾ വെച്ച് കഥകും ഓടാബലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബിയോനിയായ മെരത്യാവും മെരോനോഥ്യനായ യാദോനും ഗിബിയോനിയരും മിസ്പേരും നദിക്ക് ഇക്കരയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം തട്ടന്മാരിൽ ഹഹരിയാവിന്റെ മകനായ ഉസിയേൽ അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം തൈലക്കാരിലൊരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു. വീതിയുള്ള മതിൽ വരെ യെരുശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരുശലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫയാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരുമഫിന്റെ മകൻ യദായാവ് തന്റെ വീട്ടിനു നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം ഹശബ്നിയാവിന്റെ മകൻ ഹത്തൂഷ് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹരീമിന്റെ മകൻ മൽഖിയാവും ഭഗത് മൊവാബിൻ മകൻ ഹശൂബും അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം യെരുശലേം ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹലോഹേഷിന്റെ മകൻ ശല്ലൂമും അവന്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. താഴ്വരവാതിൽ ഹനൂനും സാനോഹ് നിവാസികളും അറ്റകുറ്റം തീർത്തു. അവർ അത് പണിതു. അതിന്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി. കുപ്പവാതിൽ വരെ മതിൽ 1000 മുഴം കേടുപോക്കി. കുപ്പവാതിൽ ബേത്ത് ഹക്കേരിയൻ ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു. അവനത് പണിതു. അതിന്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി. ഉറവുവാതിൽ മിസ്പ ദേശത്തിന്റെ പ്രഭുവായ കോൽഹോസയുടെ മകനായ ശല്ലൂൻ അറ്റകുറ്റം തീർത്തു. അവനത് പണിതു. മേച്ചൽ കഴിച്ചു. കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി. നെഹെമ്യാവ് 4:1-3 നെഹെമ്യാവ് 4:1-3 ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടുവീഴുവെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ. ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്ദയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. പണിയുന്നവർ കേൾക്കെ, അവർ നിന്നെ കോപിപ്പിച്ചിരിക്കാൽ അവരുടെ ആകൃത്യം മറക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയുമരുതേ. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതിപ്പൊക്കം വരെ തീർത്തു. യെരുശലേമിന്റെ മതിലുകൾ ആറ്റുകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരുശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന് അവിടെ കലക്കം വരുത്തേണ്ടതിനും അവർ ഒക്കെയും ഒന്നിച്ചു കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു.
എന്നാൽ യഹൂദിയർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്നു അവരെ കൊന്നും പണിമുടക്കുന്നതുവരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിൻപുറത്തും പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നുകിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബം കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ഞാൻ നോക്കി എഴുന്നേറ്റുന്നു പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങളവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്തു നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങളെല്ലാവരും മതിലിങ്കൽ താന്താന്റെ വേലയ്ക്കു മടങ്ങിച്ചെല്ലുവാനിടയായി. അന്ന് മുതൽക്ക് എന്റെ ഭൃത്യന്മാരിൽ പാതിപേർ വേലയ്ക്ക് നിന്നു, പാതിപേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. എന്നാൽ കാഹള ഊതുന്നവൻ എന്റെ അടുക്കൽ തന്നെയായിരുന്നു. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, വേല വലിയതും വിശാലമായതും ആകുന്നു, നാം മതിലിന്മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു, നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവേൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പണി നടത്തി. പാതിപേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നതുവരെ കുന്തം പിടിച്ചു നിന്നു. ആ കാലത്ത് ഞാൻ ജനത്തോട് രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തൻ താർന്നാന്റെ വേലക്കാരനുമായി യെരുശലേമിനകത്ത് പാർക്കണമെന്ന് പറഞ്ഞു. ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല, കുളിക്കുന്ന സമയത്തുകൂടെയും ആയുധം ധരിച്ചിരുന്നു. നെഹെമ്യാവ് 5:1-വാക്യങ്ങൾ. നെഹെമ്യാവ് 5:1-വാക്യങ്ങൾ. ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി, ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകുകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന് ചിലരും, ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയമെഴുതി ഈ ദുർഭിക്ഷക്കാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നതിന് ചിലരും, രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിന്മേലും പണം കടമേടിച്ചിരിക്കുന്നു, ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെപ്പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ പുത്രിമാരെ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു, ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല, ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞു. അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു, നിങ്ങൾ ഓരോരുത്തൻ താർന്നാന്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചുകൂട്ടി. ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മാൽ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു, നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അതിനും അവർ ഒരു വാക്കും പറവാൻ കഴിയാതെ മൗനമായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല, നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? ഞാനും എന്റെ സഹോദരന്മാരും എന്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു, നാം ഈ പലിശ ഉപേക്ഷിച്ചു കളക. നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും വീടുകളും മടക്കിക്കൊടുപ്പീൻ. ദ്രവ്യം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയിൽ 101 വീതം നിങ്ങൾ അവരോട് വാങ്ങിവരുന്നതും അവർക്ക് ഇളച്ചുകൊടുപ്പീൻ. അതിനും അവർ, ഞങ്ങളവ മടക്കിക്കൊടുക്കാം, ഇനിയും അവരോടൊന്നും ചോദിക്കുകയുമില്ല, നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാനപ്രകാരം ചെയ്തുകൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ എന്റെ മടി കുടഞ്ഞു
ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവന്റെ വീട്ടിൽ നിന്നും അവന്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ, ഇങ്ങനെ അവൻ കുടഞ്ഞും ഒഴിഞ്ഞും പോകട്ടെ എന്ന് പറഞ്ഞു. സർവസഭയും ആമേനെന്ന് പറഞ്ഞു യഹോവയെ സ്തുതിച്ചു. ജനം ഈ വാഗ്ദാനപ്രകാരം പ്രവർത്തിച്ചു. ഞാൻ യഹൂദദേശത്തു അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ, അർത്ഥശിഷ്ട രാജാവിന്റെ 20-ാം ആണ്ടു മുതൽ തന്നെ അവന്റെ 32-ാം ആണ്ട് വരെ 12 സംവത്സരം ഞാനും എന്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയതുകൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വന്നു. ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ഞാൻ ഈ മതിലിന്റെ വേലിയിൽ തന്നെ ഉറ്റിരുന്ന് ഞങ്ങൾ ഒരു നിലവും വിലയ്ക്ക് വാങ്ങിയില്ല. എന്റെ ഭൃത്യന്മാരൊക്കെയും ഈ വേലയെ ചേർന്ന് പ്രവർത്തിച്ചു പോന്നു. യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കള വന്നവരും എന്റെ മേശയ്ക്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യും, പക്ഷികളെയും പാകം ചെയ്യും. 10 ദിവസത്തിൽ ഒരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല. എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനുവേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. നെഹെമ്യാവ് 6:1-1 നെഹെമ്യാവ് 6:1-1 എന്നാൽ ഞാൻ മതിൽ പണിത് ആ കാലത്ത് പടിവാതിലുകൾക്ക് കഥകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റമൊന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഗേശേമും ഞങ്ങളുടെ മറ്റ് ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ഗേശേമും എന്റെ അടുക്കൽ ആളയച്ചു. വരിക, നാം ഓനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്കും അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തുന്നത് എന്തിന് എന്ന് പറയിച്ചു. അവർ 4 പ്രാവശ്യം ഇങ്ങനെ എന്റെ അടുക്കൽ ആളയച്ചു. ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞയച്ചു. സൻബല്ലത്ത് അങ്ങനെ തന്നെ 5-ാം പ്രാവശ്യം തന്റെ ഭൃത്യനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എന്റെ അടുക്കൽ അയച്ചു. അതിലെഴുതിയിരുന്നത്, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം. യഹൂദയിൽ ഒരു രാജാവുണ്ടെന്ന് നിന്നെക്കുറിച്ച് യെരുശലേമിൽ പ്രസംഗിപ്പാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു കേൾവിയുണ്ട്. ഗെഷ്മുവും ഇങ്ങനെ പറയുന്നു, രാജാവും ഇപ്പോൾ ഈ കേൾവി കേൾക്കും. ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. അതിന് ഞാൻ അവന്റെ അടുക്കൽ ആളയച്ചു. നീ പറയുന്നതുപോലെയുള്ള കാര്യമൊന്നും നടക്കുന്നില്ല, അത് നീ സ്വമേധയാ സങ്കല്പിച്ചതാകുന്നു എന്ന് പറയിച്ചു. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പിന്നെ ഞാൻ മെഹേതബേലിന്റെ മകനായ ദലയാവിന്റെ മകൻ ഷെമയ്യാവിന്റെ വീട്ടിൽ ചെന്നു. അവൻ കഥകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദൈവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്നു വാതിലടക്കുക. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരും എന്ന് പറഞ്ഞു. അതിന് ഞാൻ, എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. ദൈവം അവനെ അയച്ചിട്ടില്ല. തോബിയാവും സൻബല്ലത്തും അവന് കൂലി കൊടുത്തിരുന്നതുകൊണ്ട് അവൻ എനിക്ക് വിരോധമായി ആ പ്രവചനം പറഞ്ഞതേയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിനും കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു. എന്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നോവദ്യ എന്ന പ്രവാചകയെയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റ് പ്രവാചകന്മാരെയും ഓർക്കണമേ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിതു. എലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ആ കാലത്ത് യഹൂദ പ്രഭുക്കന്മാർ തോബിയാവിനു അനേകം എഴുത്തയക്കുകയും
തോബിയാവിന്റെ എഴുത്ത് അവർക്ക് വരികയും ചെയ്തു. അവൻ ആരഹിന്റെ മകനായ ഷെഖന്യാവിന്റെ മരുമകനായിരുന്നതുകൊണ്ടും അവന്റെ മകൻ യോഹാനാൻ ബെരാഖ്യാവിന്റെ മകനായ മെഷുല്ലാമിന്റെ മകളെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ടും യഹൂദയിൽ അനേകർ അവനുമായി സത്യബന്ധം ചെയ്തിരുന്നു. അത്രയുമല്ല, അവർ അവന്റെ ഗുണങ്ങളെ എന്റെ മുമ്പാകെ പ്രസ്താവിക്കുകയും എന്റെ വാക്കുകളെ അവന്റെ അടുക്കൽ ചെന്ന് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ തോബിയാവ് എഴുത്ത് അയച്ചുകൊണ്ടിരുന്നു. നെഹെമ്യാവ് 7:1-വാക്യങ്ങൾ. നെഹെമ്യാവ് 7:1-വാക്യങ്ങൾ. എന്നാൽ മതിൽ പണിതു തീർത്ത് കതകുകൾ വെക്കുകയും വാതൽക്കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എന്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരുശലേമിനു അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ഞാൻ അവരോട് വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരുശലേമിന്റെ വാതിൽ തുറക്കരുത്, നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതക് അടച്ചു അന്താഴ വിടുവിക്കണം. യെരുശലേ നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ചു ഓരോരുത്തരെ താൻ താന്റെ കാവൽ സ്ഥലത്തും താൻ താന്റെ വീട്ടിനു നേരെയുമായി നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവുമായിരുന്നു. വീടുകൾ പണിതിരുന്നില്ല. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു. എന്നാറെ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിൽ എഴുതിക്കേണ്ടത് എന്തെന്നാൽ, ബാബേൽ രാജാവായ നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യെരുശലേമിലേക്കും യഹൂദയിലേക്കും താൻ താന്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നവരായ ദേശനിവാസികൾ ഇവർ: സെരുബാബേൽ, യേശുവ, നെഹെമ്യാവ്, അസരിയാവ്, രേമ്യാവ്, നഹ്മാനി, മൊർദേഖായി, ബിൽഷാൻ, മിസ്പേരത്ത്, ബിഗ്വായി, നെഹൂം, ബേന എന്നിവരോടുകൂടെ മടങ്ങി വന്നു. ഇസ്രയേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത്: പരോശിന്റെ മക്കൾ 2172, ശെബത്യാവിന്റെ മക്കൾ 372, ആരഹിന്റെ മക്കൾ 652, യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പകത്ത് മോവാബിന്റെ മക്കൾ 2818, ഏലാമിന്റെ മക്കൾ 1254, സത്തുവിന്റെ മക്കൾ 845, സക്കായിയുടെ മക്കൾ 760, ബിന്നൂവിയുടെ മക്കൾ 648, ബേബായിയുടെ മക്കൾ 628, അഗ്സാദിന്റെ മക്കൾ 2322, അദോനീകാമിന്റെ മക്കൾ 667, ബിഗ്വായിയുടെ മക്കൾ 2067, ആദീന്റെ മക്കൾ 655, ഹിസ്കിയാവിന്റെ സന്തതിയായി ആദേരിന്റെ മക്കൾ 98, ഹാഷൂമിന്റെ മക്കൾ 328, ബേസായിയുടെ മക്കൾ 324, ഹാരീഫിന്റെ മക്കൾ 112, ഗിബയോനിയർ 95, ബേത്ലഹേമ്യരും നെതോഫാറ്റ്യരും കൂടെ 188, അനാദോത്യർ 128, ബേത് അസ്മാവേത്യർ 42, കിരിയാത് യയാരീം, കെഫീര, ബേരോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമക്കാരും ഗേബക്കാരും 621, മിക്മാസ് നിവാസികൾ 122, ബേതേർക്കാരും ഹായിക്കാരും 123, മറ്റേ നെബോവിലെ നിവാസികൾ 52, മറ്റേ എലാമിലെ നിവാസികൾ 1254, ഹാരാമിന്റെ മക്കൾ 320, യെരിഹോ നിവാസികൾ 345, ലോദിലെയും ഹദാദിലെയും ഓനേവിലെയും നിവാസികൾ 721, സേനായ നിവാസികൾ 3930, പുരോഹിതന്മാർ: യേശുവയുടെ ഗ്രഹത്തിലെ യദായാവിന്റെ മക്കൾ 973, ഇമ്മേറിന്റെ മക്കൾ 1052, പശുഹൂരിന്റെ മക്കൾ 1247, ഹാരീമിന്റെ മക്കൾ 1017, ലേവ്യർ: ഹെദോവയുടെ മക്കളിൽ കദ്മിയേലിന്റെ മകനായ യേശുവയുടെ മക്കൾ 74, സംഗീതക്കാർ ആസാഫിയർ 148, വാതിൽ കാവൽക്കാർ ഷല്ലൂമിന്റെ മക്കൾ, അദേറിന്റെ മക്കൾ, തൽമോന്റെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോബായിയുടെ മക്കൾ 138, ദൈവാലയദാസന്മാർ: സീഹയുടെ മക്കൾ,
ഹസൂഫയുടെ മക്കൾ, തബായോത്തിന്റെ മക്കൾ, കേരോസിന്റെ മക്കൾ, സിയായിയുടെ മക്കൾ, പാദോന്റെ മക്കൾ, ലബാനോയുടെ മക്കൾ, ഹഗാവയുടെ മക്കൾ, സൽമായയുടെ മക്കൾ, ഹാനാന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഗാഹരിന്റെ മക്കൾ, രയ്യയുടെ മക്കൾ, രസീന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിന്റെ മക്കൾ, ഉസയുടെ മക്കൾ, പാസകയുടെ മക്കൾ, ബേസയുടെ മക്കൾ, മെയ്യുനിയുടെ മക്കൾ, നെഫീത്തരുടെ മക്കൾ, ബക്ബൂക്കിന്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിന്റെ മക്കൾ, ബെസ്ലീത്തിന്റെ മക്കൾ, മെഹേദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബെർക്കോസിന്റെ മക്കൾ, സീസരയുടെ മക്കൾ, തേമസിന്റെ മക്കൾ, നിസീഹയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, ശലോമന്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, സോഫേരേത്തിന്റെ മക്കൾ, പെരീദയുടെ മക്കൾ, യാലുയുടെ മക്കൾ, ദർക്കോന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഷെഫത്യാവിന്റെ മക്കൾ, ഹത്തീലിന്റെ മക്കൾ, പെക്കോരേറ്റ സെബായിമിന്റെ മക്കൾ, ആമോന്റെ മക്കൾ, ദൈവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളുമാകെ. നെഹെമ്യാവ് 8:1 അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിനുണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ വലത്തുഭാഗത്ത് മതിഥ്യാവു, ശേമ, അനയാവു, ഊരിയാവ്, ഹിൽക്കിയാവ്, മയസയാവു എന്നിവരും ഇടത്തുഭാഗത്ത് പെദയാവു, മീശായേൽ, മൽക്കിയാവ്, ഹാഷ്യൂം, ഹഷ്ബദാന, ഷക്കരിയാവു, മെഷുല്ലാം എന്നിവരും നിന്നു. എസ്രാ സകല ജനവും കാണെ പുസ്തകം വിടർത്തു. അവൻ സകല ജനത്തിനും മീരെയായിരുന്നു. അത് വിടർത്തപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈയുയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താൻ താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ഷെരേബിയാവ്, യാമീൻ, അഖൂബ്, ശബത്തായി, ഹോദിയാവു, മയസയാവു, കലീദ, അസരിയാവു, യോസാബാദ്, ഹാനാൻ, പെലായാവു എന്നിവരും ലേവരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചുകൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹെമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടല്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവണ്ണം ലേവരും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. പിറ്റെന്നാൽ സകല ജനത്തിന്റെയും പിതൃഭവനത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് എസ്രാ ശാസ്ത്രിയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണമെന്നും എഴുതിയിരിക്കുന്നതുപോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തുകൊമ്പ്, ഈന്തുമടൽ, താഴ്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവീൻ എന്ന് തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും യെരുശലേമിലും അറിയിച്ചു പ്രസിദ്ധപ്പെടുത്തണമെന്നും എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു. അങ്ങനെ ജനം ചെന്നു ഓരോരുത്തൻ താന്താന്റെ വീട്ടിന്റെ മുകളിലും മുറ്റത്തും ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിലും നീർവാതിൽക്കലെ വിശാല സ്ഥലത്തും
എഫ്രയീം വാതിൽക്കലെ വിശാലസ്ഥലത്തും കൂടാരങ്ങളുണ്ടാക്കി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂന്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രയേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷമുണ്ടായി. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അവർ ഏഴ് ദിവസം ഉത്സവം ആചരിച്ചു. എട്ടാം ദിവസം നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു. നെഹെമ്യാവ് 9:1 എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രയേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴിവാരിയിട്ടും കൊണ്ട് കൂടി വന്നു. ഇസ്രയേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. ലേവ്യരിൽ യേശുവ, ബാനി, കദ്മിയേൽ, ഷെബന്യാവ്, ബുന്നി, ഷേരബ്യാവ്, ബാനി, കനാനി എന്നിവർ ലേവ്യർക്ക് നിൽപ്പാനുള്ള പടികളിന്മേൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദൈവമായ യഹോവയോട് ഉറക്ക നിലവിളിച്ചു. പിന്നെ യേശുവ, കദ്മിയേൽ, ബാനി, ഹശബ്നിയാവ്, ഷെരബ്യാവ്, ഹോദിയാവ്, ഷെബന്യാവ്, പെദഹ്യാവ് എന്നീ ലേവ്യ പറഞ്ഞതെന്നാൽ, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തുവീൻ. സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. അബ്രാമിനെ തിരഞ്ഞെടുത്തു. അവനെ കല്ലടയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. അവനു അബ്രഹാം എന്നു പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ, ഹിത്യർ, അമോരിയർ, പെരിഷ്യർ, യെബൂസിയർ, ഗിർഗാസിയർ എന്നിവരുടെ ദേശം കൊടുക്കും, അവന്റെ സന്തതിക്ക് തന്നെ കൊടുക്കും എന്ന് നീ അവനോടൊരു നിയമം ചെയ്തു. നീ നീതിമാനായിരിക്കയാൽ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചുമിരിക്കുന്നു. മിസ്രയീമിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡയെ നീ കാണുകയും ചെങ്കടലിന്റെ അരികെ വെച്ച് അവരുടെ നിലവിളിയെ കേൾക്കുകയും ഫറവോനിലും അവന്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. അവർ അവരോട് ഡംഭം കാണിച്ചത് നീ അറിഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ ഇന്നുള്ളതുപോലെ നീ നിനക്ക് ഒരു നാമം സമ്പാദിച്ചിരിക്കുന്നു. നീ കടലിനെ അവരുടെ മുമ്പിൽ വിഭാഗിച്ചു. അവർ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു. അവരെ പിന്തുടരുന്നവരെ നീ പെരുവെള്ളത്തിൽ ഒരു കല്ലുപോലെ ആഴത്തിൽ എറിഞ്ഞുകളഞ്ഞു. നീ പകൽ സമയത്ത് മേഘസ്തംഭം കൊണ്ടും രാത്രി സമയത്തു അവർ പോകുന്ന വഴിക്ക് വെളിച്ചം കൊടുപ്പാൻ അഗ്നിസ്തംഭം കൊണ്ടും അവരെ വഴി നടത്തി. നീ സീനായ് മലമേൽ ഇറങ്ങി ആകാശത്തുനിന്ന് അവരോട് സംസാരിച്ചു. അവർക്ക് ന്യായമായുള്ള വിധികളും സത്യമായുള്ള ന്യായപ്രമാണങ്ങളും നല്ല ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു. നിന്റെ വിശുദ്ധ ശബ്ദത്ത് നീ അവരെ അറിയിച്ചു. നിന്റെ ദാസനായ മോശ മുഖാന്തരം അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണവും കൽപ്പിച്ചുകൊടുത്തു. അവരുടെ വിശപ്പിന് നീ അവർക്ക് ആകാശത്തുനിന്ന് അപ്പം കൊടുത്തു. അവരുടെ ദാഹത്തിന് നീ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. നീ അവർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ചു, ദുശാഠ്യം കാണിച്ചു, നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു. അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശാഠ്യം കാണിച്ചു. തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകയാൽ അവരെ കൈവിട്ടു കളഞ്ഞില്ല. അവർ തങ്ങൾക്ക് ഒരു കാളക്കിടാവിനെ വാർത്തുണ്ടാക്കി, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമെന്ന് പറഞ്ഞു മഹാകോപഹേതുക്കൾ ഉണ്ടാക്കിയാരെയും നീ നിന്റെ മഹാകരുണ. നെഹെമ്യാവ് 10:1 നെഹെമ്യാവ് 10:1 മുദ്രയിട്ടവർ ആരെല്ലാമെന്നാൽ ഹക്കല്യാവിന്റെ മകനായ ദേശാധിപതി നെഹെമ്യാവ്, സിദക്കിയാവ്, സെരായാവ്, അസേരിയാവ്,
ഇരമ്യാവ്, പശ്ഹൂർ, അമരിയാവ്, മൽക്കിയാവ്, ഹത്തൂഷ്, ഷെബന്യാവ്, മല്ലൂഖ്, ഹാരീം, മെരേമോത്ത്, ഓബദ്യാവ്, ദാനിയേൽ, ഗിനേഥോൻ, ബാരൂഖ്, മെഷുല്ലാം, അബിയാവ്, മിയാമീൻ, മയസ്യാവ്, ബിൽഗായി, ഷെമയ്യാവ്, ഇവർ പുരോഹിതന്മാർ. പിന്നെ ലേവർ, അസന്യാവിന്റെ മകനായ യേശുവയും ഹെനാദാദിന്റെ പുത്രന്മാരിൽ ബിന്നൂവിയും കദ്മീയിലും അവരുടെ സഹോദരന്മാരായ ഷെബന്യാവ്, ഹോദിയാവ്, കലീത, പെലായാവ്, ഹാനാൻ, മീഖ, രഹോബ്, ഹഷബ്യാവ്, സക്കൂർ, ഷേരബ്യാവ്, ഷെബന്യാവ്, ഹോദിയാവ്, ബാനി, ബെനീനു, ജനത്തിന്റെ തലവന്മാർ പരോഷ്, പഹത്ത് മൊവാബ്, ഏലാം, സധു, ബാനി, ബുന്നി, അഗ്സാദ്, ബേബായി, അദോനിയാവ്, ബിഗ്വായി, ആദീൻ, ആദേർ, ഹിസ്കിയാവ്, അസൂർ, ഹോദിയാവ്, ഹാഷൂം, ബേസായി, ഹാരിഫ്, അനാദോത്ത്, നേബായി, മക്പിയാഷ്, മെഷുല്ലാം, ഹേസിർ, മെഷെസബേർ, സാദോക്, യദ്ദൂവ, പെലത്യാവ്, ഹനാൻ, അനായാവ്, ഹോഷേയ, ഹനന്യാവ്, ഹഷ്യൂബ്, ഹല്ലോഹേഷ്, പിൽഹ, ഷോബേക്, രഹൂം, ഹഷബ്ന, മയസേയാവ്, അഹിയാവ്, ഹാനാൻ, ആനാൻ, മല്ലൂഖ്, ഹാരീം, ബയാന എന്നിവർ തന്നെ. ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽക്കാവൽക്കാരും സംഗീതക്കാരും ദേവാലയ ദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കുകയില്ല എന്നും ഏഴാം ആണ്ടിനെ വിമോചന സംവത്സരമായി എല്ലാ കടവും ഇളച്ചുകൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശബദവും സത്യവും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുവേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തരഭോജനയാഗത്തിനും ശബത്തുകളിലെയും അമാവാസ്യകളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രയേലിനുവേണ്ടി പ്രായച്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശേക്കേലിൽ മൂന്നിൽ ഒന്ന് കൊടുക്കാമെന്നും ഞങ്ങൾ ഒരു ചട്ടം നിയമിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനം പിതൃഭവനമായി ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വിറക് വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായി ചീട്ടിട്ടു. ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവ്വഫലങ്ങളിലും ആദ്യ ഫലങ്ങളും കൊണ്ടുചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലും ഉള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുചെല്ലേണ്ടതിനും ഞങ്ങളുടെ തിരമാവിന്റെയും ഉദർച്ചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ വീഞ്ഞിന്റെയും എണ്ണയുടെയും. നെഹെമ്യാവ് 11:1 ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരുശലേമിൽ പാർത്തു. ശേഷം ജനം പത്തുപേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു. എന്നാൽ യെരുശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു. യെരുശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു: യഹൂദ നഗരങ്ങളിൽ ഇസ്രയേലിയരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താത്താന്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു. യെരുശലേമിൽ ചില യഹൂദ്യരും ബെന്യാമീനരും പാർത്തു. യഹൂദ്യർ ആരെല്ലാമെന്നാൽ പേരസിന്റെ പുത്രന്മാരിൽ മഹലേലിന്റെ മകനായ അമരിയാവിന്റെ മകനായ സെക്രിയാവിന്റെ മകനായ ഉസിയാവിന്റെ മകൻ അഥായാവും ശിലോന്യന്റെ മകനായ സെക്രിയാവിന്റെ മകനായ യോയാരീബിന്റെ മകനായ
അദായാവിന്റെ മകനായ ഹസായാവിന്റെ മകനായ കൊൽഹോസേയുടെ മകനായ ബാരൂക്കിന്റെ മകൻ മയസേയാവും തന്നെ. യെരുശലേമിൽ പാർത്ത പേരസിന്റെ മക്കൾ ആകെ 468 പരാക്രമശാലികൾ. ബെന്യാമീനർ ആരെല്ലാമെന്നാൽ സല്ലു, അവൻ മെഷുലാമിന്റെ മകൻ, അവൻ യോവേദിന്റെ മകൻ, അവൻ പെദായാവിന്റെ മകൻ, അവൻ കോലായാവിന്റെ മകൻ, അവൻ മയസേയാവിന്റെ മകൻ, ഇവൻ ഈഥിയേലിന്റെ മകൻ, അവൻ യെശയ്യാവിന്റെ മകൻ, അവന്റെ ശേഷം ഗബ്ബായി, സല്ലായി, ആകെ 928 പേർ. സിക്രിയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണിയും ഹസിനൂവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനുമായിരുന്നു. പുരോഹിതന്മാരിൽ യോയാരീബിന്റെ മകനായ യദായാവും യാഖീനും അഹിത്തൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മിശുല്ലാമിന്റെ മകനായ ഹൽക്കിയാവിന്റെ മകനായി ദേവാലയ പ്രഭുവായ ശരായാവും ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ 822 പേരും. മൽക്കിയാവിന്റെ മകനായ പശുഹൂരിന്റെ മകനായ സക്കരിയാവിന്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിന്റെ മകനായ യെരോഹാമിന്റെ മകൻ ആദായാവും പിതൃഭവനത്തലവന്മാരായ അവന്റെ സഹോദരന്മാർ 242 പേരും. ഇമേറിന്റെ മകനായ മിഷില്ലോമോത്തിന്റെ മകനായ അഹ്സായിയുടെ മകനായ അസരേലിന്റെ മകൻ അമശേസായിയും അവരുടെ സഹോദരന്മാരായ 128 പരാക്രമശാലികളും. ഇവരുടെ പ്രമാണി ഹെഗദോലീമിന്റെ മകനായ സബ്ദിയേൽ ആയിരുന്നു. ലേവ്യരിൽ ബുന്നിയുടെ മകനായ ഹഷബ്യാവിന്റെ മകനായ അസ്രീഖാമിന്റെ മകനായ ഹഷ്യൂബിന്റെ മകൻ ഷെമയ്യാവും ലേവ്യരുടെ തലവന്മാരിൽ ദൈവാലയത്തിന്റെ പുറമെയുള്ള വേലയ്ക്കു മേൽവിചാരകന്മാരായിരുന്ന ശബത്തായിയും യോസാബാദും ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖായിയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മഥന്യാവും രണ്ടാമൻ അവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബക്ബുഖ്യാവും യദൂഥിന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷമൂവയുടെ മകൻ അബ്ദയും തന്നെ. വിശുദ്ധ നഗരത്തിലുള്ള ലേവ്യർ ആകെ 284 പേർ. വാതിൽക്കാവൽക്കാരനായ അഖൂബും തൽമോനും വാതിലുകൾക്കരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും 172 പേർ. ശേഷം ഇസ്രയേലിയരും പുരോഹിതന്മാരും ലേവ്യരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിൽ പാർത്തു. ദൈവാലയദാസന്മാരോ ഓഫേലിൽ പാർത്തു. സീഹയും ഗിഷ്പയും ദൈവാലയദാസന്മാരുടെ പ്രമാണികളായിരുന്നു. ദൈവാലയത്തിലെ വേലയ്ക്ക് യെരുശലേമിലുണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി ആസാഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഖയുടെ മകനായ മഥന്യാവിന്റെ മകനായ ഹഷബ്യാവിന്റെ മകനായ ബാനിയുടെ മകൻ ഉസിയായിരുന്നു. സംഗീതക്കാരെക്കുറിച്ച് രാജാവിന്റെ ഒരു കൽപ്പനയും അവരുടെ നീത്യചെലവുവകയ്ക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു. യഹൂദയുടെ മകനായ സേരഹിന്റെ പുത്രന്മാരിൽ മെഷേസബേലിന്റെ മകനായ പെദഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥനായിരുന്നു. ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ, യഹൂദയിൽ ചിലർ കിരിയത് അർബയിലും അതിന്റെ ഗ്രാമങ്ങളിലും ദീബോനിലും അതിന്റെ ഗ്രാമങ്ങളിലും യഖേബ്സയേലിലും അതിന്റെ ഗ്രാമങ്ങളിലും യേശുവയിലും മോലാദയിലും ബേത് പെലേതിലും ഹസർ ഷുവാലിലും ബെർഷേബയിലും അതിന്റെ ഗ്രാമങ്ങളിലും സിക്ലാഗിലും മെഖോനയിലും അതിന്റെ ഗ്രാമങ്ങളിലും എൽഡ്രമോനിലും സോരയിലും യാർമൂത്തിലും സനോഹയിലും അതുല്ലാമിലും അവയുടെ ഗ്രാമങ്ങളിലും ലാഖീഷിലും അതിന്റെ വയലുകളിലും അസേക്കയിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തു. അവർ ബേർഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ പാർത്തു. ബെന്യാമീനർ ഗേബ മുതൽ മിക്മാഷ് വരെയും അയ്യയിലും ബേഥേലിലും അവയുടെ ഗ്രാമങ്ങളിലും അനാഥോത്തിലും നോബിലും അനന്യാവിലും ഹാസോരിലും രാമയിലും ഗിഥായീമിലും ഹാദീദിലും സബോയീമിലും നെബല്ലാത്തിലും ലോദിലും ശില്പികളുടെ താഴ്വരയായ ഓനോവിലും പാർത്തു. യഹൂദയിലുണ്ടായിരുന്ന ലേവ്യരുടെ ചില കൂറുകൾ ബെന്യാമീനോട് ചേർന്നിരുന്നു. നെഹെമ്യാവ് 12:1-വാക്യങ്ങൾ. ഷേൽത്തിയേലിന്റെ മകനായ സെരുബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആവിത്. ശരയാവു, ഇരമ്യാവു, യസ്ര, അമര്യാവു, മല്ലൂഖ്, ഹത്തൂഷ്, ഷെഖന്യാവു, രഹു, മെരേമോത്ത്, ഇദ്ദോ, ഗിനെഥോയി,
അബിയാവു, മിയാമീൻ, മയദ്യാവ്, ബിൽഗ, ഷെമരിയാവ്, യോയാരീബ്, യദായാവ്, സല്ലു, ആമോക്, ഹിൽക്കിയാവ്, യദായാവ്. ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂവി, കദ്മിയേർ, ശരബ്യാവ്, യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മഥന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബക്ബൂഖ്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു. യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു, യോയാക്കീം എല്യാഷീബിനെ ജനിപ്പിച്ചു, എല്യാഷീബ് യോയാദയെ ജനിപ്പിച്ചു, യോയാദ യോനാഥാനെ ജനിപ്പിച്ചു, യോനാഥാൻ യദൂബയെ ജനിപ്പിച്ചു. യോയാക്കീമിന്റെ കാലത്ത് പിതൃഭവനത്തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറായ കുലത്തിനു മെരയ്യാവു, ഇരമ്യാ കുലത്തിന് ഹനന്യാവു, യസ്രാ കുലത്തിന് മെഷുല്ലാം, അമരിയാ കുലത്തിന് യഹോഹാനാൻ, മല്ലൂഖ് കുലത്തിന് യോനാഥാൻ, ഷെബാന്യ കുലത്തിന് യോസെഫ്, ഹാരീം കുലത്തിന് അദ്ന, മെരായോത് കുലത്തിന് ഹെൽക്കായി, ഇദോ കുലത്തിന് സെക്കരിയാവു, ഗിനേഥോൻ കുലത്തിന് നെഹമ്യാവ്. 13:1-വാക്യങ്ങൾ. നെഹമ്യാവ് 13:1-വാക്യങ്ങൾ. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രയേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിനും അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്രജാതികളെയൊക്കെയും ഇസ്രയേലിൽ നിന്ന് വേർപിരിച്ചു. അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്കു മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എല്യാഷീബ് പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവന് ഒരു വലിയ അറ ഒരുക്കിക്കൊടുത്തിരുന്നു. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തുരുക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതൽക്കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണങ്ങളും വെച്ചിരുന്നു. ഈ കാലത്തൊക്കെയും ഞാൻ യെരുശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്ഥശസ്താവിന്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരുശലേമിലേക്ക് വന്നാറേ എല്യാഷീബ് തോബിയാവിന് ദൈവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കിക്കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അത് എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടു സാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു. ദൈവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തിരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കുകയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താന്താന്റെ നിലത്തിലേക്ക് പോയി കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. പ്രമാണികളെ ശാസിച്ചു. ദൈവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്ത് ചോദിച്ചു. അവരെ കൂട്ടിവരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി. പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ഡാരഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ശെലേമ്യ പുരോഹിതനെയും സാദോക്ക് ശാസ്ത്രിയെയും ലേവരിൽ പെദായാവേയും ഇവർക്ക് സഹായിയായിട്ട് മഥന്യാവിന്റെ മകനായ സക്കൂരിന്റെ മകൻ ഹാനാനെയും ഭണ്ഡാരഗ്രഹങ്ങളുടെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് പങ്കിട്ട് കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം. എന്റെ ദൈവമേ, ഇത് എനിക്കായി ഓർക്കണമേ, ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എന്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ. ആ കാലത്ത് യഹൂദയിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരുശലേമിലേക്ക് ചുമന്നുകൊണ്ടുവരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. സൂര്യരും അവിടെ പാർത്തു. മത്സ്യവും പല ചരക്കും കൊണ്ടുവന്നു ശബത്തിൽ യഹൂദ്യർക്കും യെരുശലേമിലും വിറ്റുപോന്നു. അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു, നിങ്ങൾ ശബത്ത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രയേലിന്മേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ ശബത്തിന് മുമ്പേ യെരുശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിപ്പാനും ഞാൻ കൽപ്പിച്ചു.
ശബത് നാളിൽ ഒരു ചുമടും അകത്ത് കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എന്റെ ആളുകളിൽ ചിലരെ നിർത്തി. അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും ഒന്ന് രണ്ട് പ്രാവശ്യം യെരുശലേമിന് പുറത്ത് രാപാർത്തു. ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു, നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നതെന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കും എന്ന് അവരോട് പറഞ്ഞു. ആ കാലം മുതൽ അവർ ശബത്തിൽ വരാതെയിരുന്നു. ലേവ്യരോട് ഞാൻ ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന് വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. എന്റെ ദൈവമേ, ഇതുവും എനിക്കായി ഓർത്തു നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നേണമേ. ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ്യ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശാസിച്ച് ശപിച്ചു. അവരിൽ ചിലരെ അടിച്ചു, അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയുമരുത് എന്ന് ആജ്ഞാപിച്ചുകൊണ്ട് അവരെ കൊണ്ട് ദൈവനാമത്തെ സത്യം ചെയ്യിച്ചു. ഇസ്രയേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെപ്പോലെ ഒരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാർത്തികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ. നിങ്ങൾ അന്യജാതിക്കാർത്തികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹിക്കേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു. യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായ എല്യാശീബിന്റെ മകൻ ഹോരോന്യനായ സൻബല്ലത്തിന്റെ മരുമകനായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എന്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. എന്റെ ദൈവമേ, അവർ പൌരോഹിത്യത്തെയും പൌരോഹിത്യത്തിന്റെയും ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കിയിരിക്കുന്നത് അവർക്ക് കണക്കിടേണമേ. ഇങ്ങനെ ഞാൻ അന്യമായതൊക്കെയും നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തരും താൻ താന്റെ വേറെ ശുശ്രൂഷാക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറക് വഴിപാടും ആദ്യഫലവും നിയമിക്കുകയും ചെയ്തു. എന്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ.